നമസ്കാരം, ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് നമ്മളിങ്ങനത്തെ ഒരു ടോക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് റെസിപ്പീസൊക്കെ നമ്മൾ കൂടുതൽ ചെയ്തിരുന്നത്. നമ്മൾ ഈ വീഡിയോ വരുന്ന കാരണം വെച്ചാൽ നമുക്കിപ്പം ഈ കൊല്ലം ഓണം 2020 ഓണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രത്യേകത ഓണമാണ്. അതായത് എല്ലാവർക്കും കൊറോണയാണ്, എല്ലാവർക്കും ഓണം പഴയ പോലെ ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് ചിലപ്പോൾ പുറത്തായിരിക്കും, അതായത് കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും ഓണം എൻ്റെ രീതി ഞാൻ ആഘോഷിക്കും. അതായത് ആഘോഷിക്കുകയെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഭക്ഷണമാണ്. കാരണം ഓണസദ്യ എൻ്റെ ഫേവറേറ്റാണ്, എൻ്റെന്നല്ല എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റാണ്. പലർക്കും പല എന്താ പറയുക കൂട്ടാൻ്റെ അല്ലെങ്കിൽ പല ഉപ്പീൻ്റെ പേര് പോലും അറിയില്ലെങ്കിലും ഓണസദ്യ തിന്നാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം പല പരിപാടി ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വലിഞ്ഞ് കയറി ചെല്ലും, അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഇനി നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഹോട്ടൽസിൽ നിന്ന് വാങ്ങിയിട്ടെങ്കിലും കഴിക്കും. അപ്പോൾ നമ്മൾ ചെന്നൈയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലൊക്കെ ഞാൻ അങ്ങനെ തന്നെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു ഓണസദ്യ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. റെസിപ്പി വീഡിയോസ് ഓൾറെഡി ഉണ്ട്, അത് വിളമ്പണം എങ്ങനെയാണെന്നുണ്ട്, കഴിക്കുന്ന ആൾക്കാർ വീഡിയോ ഉണ്ട്. പക്ഷേ ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലിസ്റ്റ്, നിങ്ങൾക്ക് ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ലിസ്റ്റ് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പോരാത്ത നിങ്ങൾക്ക് ഇനി ഇപ്പോൾ റെസിപ്പി കുക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി വീഡിയോൻ്റെ വീഡിയോ ഒന്നുകൂടി കാണേണ്ടി വരികയാണെങ്കിൽ അതിന് ഓരോന്നിനും ടൈം സ്റ്റാമ്പ് നമ്മൾ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സാമ്പാറാണെങ്കിൽ സാമ്പാറിൻ്റെ അടുത്ത് ടൈം നിൽക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ വീഡിയോ മാത്രം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കണ്ട് അത് കറക്റ്റാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഞാൻ കാര്യം പറയട്ടെ, ഞാനും ഇതിലെ പല ഡിഷസും ആദ്യമായിട്ട് ചിലപ്പോൾ കുക്ക് ചെയ്യണം. വളരെ സിമ്പിളാണ് കുക്ക് ചെയ്യാൻ പിന്നീട് എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്നാലും ഒരു ബിഗിനറുടെ സ്ട്രഗിൾസൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം എക്സ്പീരിയൻസ് ആയ ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ അവർ കാണണ്ടെന്നല്ല, അവർക്ക് കാണാം, പക്ഷേ അവരുടെ വാല്യുബിളായ ഒപ്പീനിയൻസ് നമ്മുടെ താഴത്തെ കമൻസ് ആയിട്ടിടാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇപ്പം ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ പോലും നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ വെച്ചാൽ ബെൽ ഐക്കൺ നിൽക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് പോലും പലരും കാണുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ, ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പല വീഡിയോസും നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യാനാണ് പൊതുവെ ശ്രമിക്കുന്നത്. നമ്മളതിന് കഴിയുന്നത്ര ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോഴേ അവർക്കും മനസ്സിലാവുള്ളൂ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എനിക്കും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പം കൂടുതലൊന്നും പറയില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ വാങ്ങണം, എങ്ങനെ കുക്ക് ചെയ്യണം, എങ്ങനെ വിളമ്പണം, എങ്ങനെ കഴിക്കണം, ഈ നാല് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആവണം, അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം അവർക്കറിയില്ല എന്തൊക്കെ വാങ്ങേണ്ടത്, അവരാദ്യമായിട്ട് ഉണ്ടാക്കാൻ പോയത്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇതിൽ എല്ലാ വീഡിയോസും ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അണ്ടർ 1 മിനിറ്റിനുള്ളിൽ എല്ലാ വീഡിയോൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാവുന്നുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഷോപ്പിംഗ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഓരോ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി വെക്കുക. നിങ്ങൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഇതിൻ്റെ മുമ്പ് ചെയ്യും വേണം. അതിനെക്കുറിച്ച് ഓണസദ്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓണസദ്യ എന്ന് പറയുമ്പോൾ ഒരു വെജിറ്റേറിയൻ മീലാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഫീസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പഴയ കാലത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സമൃദ്ധമായിട്ട് ഓണം ചിലപ്പം ഉണ്ടാവില്ല. അതുപോലെ ഒരു ഓണം ചിലപ്പം പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ കൂട്ടാൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമാക്കണ്ട. ഇപ്പോൾ സാമ്പാറായാലും അവിയലായാലും പണ്ട് കാലത്ത് ഓണസദ്യയിൽ ഇല്ലായിരുന്നത്രേ. അതായത് അവിയൽ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്, സാമ്പാർ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഓലൻ അല്ലെങ്കിൽ ഇപ്പോൾ പുലിശ്ശേരി, മോര്, പിന്നെ രസം, ചോറ്, പപ്പടം, പായസം ഇത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 4 കൂട്ടാനേ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു നല്ല ഓണസദ്യ എന്ന് പറഞ്ഞത് 24 കൂട്ടാനുള്ള, അതായത് 24 കറികളും പായസങ്ങളും എല്ലാം ഉള്ള ഒരു ഭക്ഷണത്തിനാണ് പറയാം. അപ്പം ഞാനിവിടെ ശ്രമിക്കുന്നത് 9 സാധനം ഞാൻ കുക്ക് ചെയ്തതും അല്ലാതെ ഇപ്പോൾ ശർക്കര ഉപ്പേരി, പിന്നെ കായപ്പുരി, ഉപ്പ്, മോര്, പപ്പടം, ഇതൊന്നും ഞാൻ കുക്ക് ചെയ്യാൻ കാണിക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഒരു 19 സംഭവം അല്ലേ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ പിന്നെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഉണ്ട് ലിസ്റ്റ്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് വാങ്ങി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശരിക്കും പറഞ്ഞാൽ സദ്യയിൽ പല വ്യത്യാസങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ താഴത്ത് പോയി കഴിഞ്ഞാൽ പായസവും ബോളിയാണെങ്കിൽ എൻ്റെ നാട്ടിലൊന്നും ബോളി എന്ന സംഭവമില്ല. അതുപോലെ തന്നെ ചില സ്ഥലത്ത് പരിപ്പും നെയ്യും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചിലർ നേന്ത്രപ്പഴം പരിപ്പും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേന്ത്രപ്പഴം നെയ്യും മിക്സ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ വലിയൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ
ഇപ്പം പല സ്ഥലത്തെങ്കിലും വെച്ചാൽ മോര് വെച്ചാണ് അവസാനം സദ്യ അവസാനിപ്പിക്കുക. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ കഴിച്ചോടത്തോളം കാലം പായസത്തിലാണ് അവസാനിച്ചത്, മധുരത്തിലാണ് എൻ്റെ സദ്യ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ പല വേരിയേഷൻസും പല ഒപ്പീനിയൻസും പല എന്താ പറയുക ലോക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു കോമൺ ടേമിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കലായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിച്ചു കൂടെ നമുക്ക് ഓരോ റെസിപ്പി വീഡിയോസിലേക്ക് പോവാം. നിങ്ങൾ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെച്ചാൽ സാമ്പാറിനുള്ള പരിപ്പ് ഉപ്പ് കൂട്ടി ഓൾറെഡി വേവിച്ച് വെക്കുക, ഓലനുള്ള വൻപയർ ഓൾറെഡി വേവിച്ച് വെക്കുക, കൂട്ടുകറിക്കുള്ള കടല ഓൾറെഡി വേവിച്ച് വെക്കുക, ടൺ കണക്കിന് തേങ്ങ ചിരകി എടുത്ത് വെക്കുക, അതായത് നിങ്ങൾ ഗ്രേറ്റഡ് കോക്കനട്ട്സ് റെഡിയാക്കി വെക്കുക. നമുക്കിത് എല്ലാ കറികളിലും ആവശ്യമുണ്ട്. ഓക്കെ, സെക്കൻഡ് തിങ് തന്നെ ഓൾ വെജിറ്റബിൾസ്, നിങ്ങൾ ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. വെജിറ്റബിൾസ് തന്നെ മാസീവ് എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുണ്ട്. സാമ്പാറിനും അവിയലാണ് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നത്, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ബേസിക് പ്രിപ്പറേഷൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ മാങ്ങയും പുളിഞ്ചി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. ഈ സംഭവം നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്ന ദിവസത്തെ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല, തലേ ദിവസം തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നുള്ളൂ. അതായത് കുക്ക് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാവുന്നുള്ളൂ. അപ്പോൾ പുളിഞ്ചിയും മാങ്ങാക്കറിയും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇഞ്ചിപ്പുളിക്ക് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കൊത്തിയരിഞ്ഞ ഇഞ്ചി പിന്നെ പച്ചമുളകും നമ്മൾ ആഡ് ചെയ്ത് നമ്മളത് വഴറ്റാൻ പോകണം. അതായത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി കറിവേപ്പിലയും അതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള കീ ഇൻഗ്രീഡിയൻസ് ആയ പുളി നന്നായിട്ട് അരച്ച്, അതായത് വെള്ളത്തിലിട്ട് പൊതിർത്ത പുളി നമ്മൾ കുരുവില്ലാതെ ഇതിലേക്ക് ഒഴിക്കണം വെള്ളത്തോട് കൂടി തന്നെ. കാരണം ഒരുപാട് വെള്ളം വേണ്ട, കാരണം നമ്മൾ ശർക്കര പാനി, അതായത് ശർക്കര ഉരുക്കി ഇതിൽ ഒഴിക്കാൻ പോകുന്നുണ്ട്. ശർക്കര അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, കാരണം കല്ലുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, ഇത്തിരി മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കായം പൊടിച്ചത് അല്ലെങ്കിൽ ഉലുവ പൊടിച്ചത് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അതോടുകൂടി നമ്മൾ ഇഞ്ചിപ്പുളി റെഡിയായി. ഒരുപാട് വറ്റിക്കേണ്ട, കാരണം എന്താ വെച്ചാൽ ശർക്കര തണുത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ സാധ്യത. അപ്പോൾ കുറച്ച് ലിക്വിഡ് ആയിക്കോട്ടെ. ഇനി കടുക് കറിവേപ്പില പച്ചമുളകും നമ്മൾ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി. അച്ചാറിന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ അവിടെ എടുത്തിരുന്നത്, തോലോട് കൂടി എടുത്തിരുന്നത്. അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും ആഡ് ചെയ്തൊന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സെയിം ടൈം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്ഥിരം കൽപ്പെട്ടുകളായ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, അതായത് കടുക് പൊട്ടിക്കാൻ ശ്രമിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പിലും വറ്റൽമുളകും ഇടും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മാങ്ങ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഒരുപാടൊന്ന് കുക്ക് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് സോട്ട് ചെയ്താൽ മതി. ആ സോട്ട് ചെയ്തിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികളും നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. ഉപ്പ് ഓൾറെഡി ഇട്ടതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഇനി ഉപ്പിടാൻ പാടുള്ളൂ, അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പം ബേസിക്കലി നമ്മൾ എരിവിന് കുറച്ച് മുളക് പൊടി, കളറിന് കുറച്ച് മുളക് പൊടി, അതായത് കാശ്മീരി പൗഡറിട്ട്, പിന്നെ കായം പൊടിച്ചതും ഉലുവ പൊടിച്ചതും. ഇനി നമുക്ക് വേണ്ടത് ഇത്തിരി ഉപ്പ്, അത് ഞാൻ നോക്കിയിട്ട് മാത്രം ഇട്ടതെ, അത് നോക്കിയിട്ട് ഇടണം നിങ്ങൾ ഉപ്പ് വേണമെന്ന്. ഇനി ഇത്തിരി വിനെഗർ വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ റെഡി. പരിപ്പും നെയ്യുമാണ് ശരിക്കും പറഞ്ഞാൽ സദ്യയുടെ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് സെർവ് ചെയ്യുന്ന ഒരു കറി അല്ലെങ്കിൽ ഒരു ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ഈ എൻ്റെ ഇന്നത്തെ സദ്യയിൽ ഞാൻ പരിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് പരിപ്പ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിന് വേണ്ടി വേവിച്ച് വെക്കുന്ന അതേ പരിപ്പ് നമ്മളൊന്ന് മാഷ് ചെയ്തിട്ടോ മാഷ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് നമുക്ക് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സയൻറ്റിഫിക്കൽ ഒരു റൂൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ സദ്യയിലെ എല്ലാ ഭക്ഷണങ്ങൾക്കും മെഡിക്കലായിട്ടും സയൻസായിട്ടും അല്ലെങ്കിൽ ട്രഡീഷനായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും പറയാം. ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ആദ്യം നെയ്യ് കഴിക്കാൻ സാധ്യത, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഔട്ടർ ലെയറിൽ നെയ്യിൻ്റെ കവറേജ് ഫസ്റ്റ് വരാനാണ് അത്ര. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് പലതാണ്, പക്ഷേ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞാണ്. പക്ഷേ ഞാൻ തുടങ്ങുന്നത് സാമ്പാറിലാണ്. എനിക്ക് വേറെ ഏത് കറി ഇല്ലെങ്കിൽ പോലും ഒരു സാമ്പാറും ചോറ് കിട്ടിയാൽ തന്നെ എനിക്ക് സദ്യയാണ്. ഒരു പപ്പടം കൂടി ഉണ്ടായിക്കോ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുക, സാധാ സാമ്പാറല്ല, നമ്മൾ വറുത്തരച്ച സാമ്പാറാണ്. അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ തിക്നെസ്സും വേറെ ഒന്നിനും എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞാൻ ഈ സാമ്പാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഷ്ണങ്ങൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല വെണ്ടക്ക, ഉള്ളി, ഇത് രണ്ടും സാമ്പാറിൻ്റെ ആ ജ്യൂസ് സക്ക് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫീൽ വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കായയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വറവിനാവശ്യമായ സാധനങ്ങൾ ഇട്ട് മൂപ്പിച്ചെടുക്കണം. അതായത് പെട്ടെന്ന് മൂത്ത് വരാത്ത, അത് കുറച്ച് ടൈം എടുത്ത് മൂക്കുന്ന ഉഴുന്നുപരിപ്പ് ആദ്യം, അതിനുശേഷം പരിപ്പ്, അതിനുശേഷം ഉലുവ, പിന്നെ നല്ല ജീരകം, കൊത്തമല്ലി, തേങ്ങ, വറ്റൽമുളക്, മഞ്ഞപ്പൊടി, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ലോലി നമ്മൾ 1 by 1 ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവസാനം ഇടുന്നത് പെട്ടെന്ന് ബ്രൗൺ ആവുന്ന സംഭവങ്ങളാണ്. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മളിത് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാനുണ്ട്.
ചൂടോടുകൂടി അരച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത സംഭവം മാറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊരു മിക്സർ ഗ്രൈൻഡറിൽ നമ്മൾ പൊരിച്ച് വെച്ച അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കായം കൂട്ടി നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നമ്മളിവിടെ വേറെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും മാത്രം ഇട്ടൊരു പ്ലെയിൻ സാമ്പാർ പരിപ്പ് തുവരപ്പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. കാരണം നമുക്ക് പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടണമല്ലോ, നമുക്ക് സാമ്പാറാണ് മെയിൻ കറി. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് കറി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ പച്ചക്കറിയും നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഞാൻ അവിടെ അരിഞ്ഞിട്ടേ ഇല്ല, ഉള്ളി ഞാൻ തൊലിച്ച് വെച്ചിട്ടുള്ളൂ, അത് ചെറിയ ഉള്ളി എടുത്തിരുന്നത്. വെണ്ടക്ക വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പച്ചക്കറി ഇട്ട് ജസ്റ്റ് ഇളക്കി കുറച്ചുകൂടി ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് വേറെ സംഭവം ചെയ്യാനുണ്ട്, അതാണ് പുളി. നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയുണ്ട്. അപ്പോൾ പുളി നിങ്ങൾക്ക് ഒരുപാട് വേണം, ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നത് വളരെ കുറച്ചുള്ളൂ, പക്ഷേ ഇതിൽ കൂടുതൽ വേണം. ഇനി കറിവേപ്പിലയും വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവിയതിന് ശേഷം പിന്നെ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ കടുക് പൊട്ടിക്കുക. വെന്തതിന് ശേഷമാണ് ഞാൻ ഈ ചെയ്യുന്നത്. കടുക്, പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. പൊതുവേ ഉള്ളി ആരും ഇടാറില്ല, പക്ഷെ ഞാൻ ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ ഉള്ളി, ഉള്ളി തൂമിച്ചത്. അടുത്തത് മറ്റൊരു സൂപ്പർ ഇൻഗ്രീഡിയൻ്റാണ് അവിയൽ. അവിയലിൻ്റെ ഒറിജിൻ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ കൊട്ടാരത്താണെന്നൊക്കെയാണ് നമ്മൾ കേട്ട് കേൾവി, അല്ലെങ്കിൽ ഞാൻ എവിടേക്ക് വായിച്ചതോ കേട്ടതൊക്കെ. നമുക്കെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് നമുക്ക് അവിയൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. തമിഴ്നാട്ടിൽ ഞാൻ പലപ്പോഴും അവിയൽ കണ്ടിട്ടുണ്ട്, പക്ഷേ അവർ ചോറിനല്ലത് കൂട്ടുക, അട എന്ന് പറഞ്ഞാൽ അപ്പത്തിനൊപ്പമാണ് കഴിക്കുക. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിയൽ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. എല്ലാ പച്ചക്കറിയും തൈരും തേങ്ങ അരച്ചതും, ദാറ്റ്സ് ഓൾ. നീളത്തിൽ അരിഞ്ഞ പച്ചക്കറിയിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ നമുക്ക് അവിയൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ പച്ചമുളക്, കറിവേപ്പില, ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ വെള്ളം, ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു ആവറേജ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച കുറച്ച് കട്ട തൈര് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ അരപ്പുണ്ടാക്കണം, അല്ലെങ്കിൽ അരപ്പ് അല്ലെങ്കിൽ ചതച്ചതുണ്ടാക്കണം. അതിന് തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, നല്ല ജീരകം, പിന്നെ കറിവേപ്പില, മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ അവിയൽ റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും നമ്മൾ കുഴി കുത്തി അതിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കൊണ്ട് മൂടി വെച്ച് നമുക്കൊരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് അവിയലെടുത്താൽ നല്ല കിടിലം ഫ്ലേവർ ആയിരിക്കും. ഇനി രണ്ട് കറികളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കൂട്ടുകറി, രണ്ട് കാളൻ. ഇതെന്താണെന്ന് നമുക്ക് അറിയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഓൾമോസ്റ്റ് സെയിം ആണ്, വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ചേന വെച്ച് മാത്രം ഉണ്ടാക്കാം, പച്ചക്കായ ആഡ് ചെയ്തും അതും ഉണ്ടാക്കാം. രണ്ടിലും കുരുമുളകുണ്ട്. ഒന്നിലും നമ്മൾ തേങ്ങയും തൈരും ആഡ് ചെയ്യുമ്പം മറ്റേത് നമ്മൾ തേങ്ങ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് കൂട്ടും ഇത് തമ്മിൽ വ്യത്യാസം. പിന്നെ കൂട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമല്ല വറുത്ത് തേങ്ങയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കടല, വലിയ കറുത്ത കടല, നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആ കടലിൽ നമ്മൾ കൂട്ടുകറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ കൂട്ടുകറിയും അതുപോലെ തന്നെ നമ്മുടെ കാളനും റീജിയണൽ ഡിഫറൻസ് ഉണ്ടാക്കും. അതായത് എല്ലാ റീജിയനിലും കൂട്ടുകറി കാളനും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ തെക്കുന്ന് വടക്കോട്ട് പോകുമ്പോൾ, നമ്മൾ കേരളത്തിൽ പോകുമ്പോഴാണ് നമ്മൾ കാളൻ കാണാൻ തുടങ്ങുന്നത്. കാളൻ നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാം, ഇല്ല സൈഡിൽ വെച്ച് കഴിക്കാം. പക്ഷേ നോർത്ത് സൗത്തിലേക്ക് പോകുമ്പോൾ നമുക്കതിന് പകരം പുളിശ്ശേരിയാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ പുളിശ്ശേരി എൻ്റെ സദ്യയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചുകൂടി കാളന് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ കാളൻ വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ കാളനും അതുപോലെ തന്നെ കൂട്ടുകറിയും. കൂട്ടുകറി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി സ്പൈസി, കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ എരിവല്ല സ്പൈസ് ഉദ്ദേശം, കുറച്ചുകൂടി എന്താ പറയുക, ഒരു വീര്യം ഉണ്ടാവും ആ കറിക്ക്. അത് നമുക്ക് ആ ചോറിൽ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ. അപ്പോൾ ഈ രണ്ട് റെസിപ്പിയാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. പച്ചക്കായ ചേന, അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. നമ്മൾ ആവറേജ് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യൂബ് പോലെ. അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് നമ്മളിട്ട് നമ്മളിത് വേവിക്കാൻ പോകണം. സ്ലോ കുക്ക് ചെയ്താൽ മതി, പ്രഷർ കുക്ക് ചെയ്യുന്നത് യാതൊരു നിർബന്ധമില്ല. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല, അതായത് നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന കടലല്ലേ, അത് വെറും ഉപ്പിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. അതുകൂടി ഇതിൽ ആഡ് ചെയ്യുക. ഇനി പിന്നെ തേങ്ങ അരച്ചത്, തേങ്ങയിലേക്ക് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഇടാതെ പ്ലെയിൻ തേങ്ങ അരച്ചും കൂടി ഇതിൽ ആഡ് ചെയ്താൽ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി. പക്ഷേ ഇനിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം നടക്കാൻ പോകുന്നത്. അതായത് എണ്ണയിലേക്ക് നമ്മൾ നോർമൽ കടുക് പൊട്ടിക്കുക. അതായത് കടുകും അതെ വറ്റൽമുളകും കറിവേപ്പിലും നമ്മൾ നോർമൽ ഇടുന്നതാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അതായത് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ ആക്കി ഇടണം. ഈ ബ്രൗൺ ആക്കി തേങ്ങ നമ്മുടെ ഈ മിക്സറിൽ മിക്സ് ചെയ്താൽ നമ്മുടെ കൂട്ട് റെഡിയായി.
കൂട്ടുകാരൻ്റെ അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ പറഞ്ഞല്ലോ. അതിലേക്ക് നമ്മൾ ചേനയും അതുപോലെ പച്ചക്കായം വെള്ളത്തിട്ട ശേഷം മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടിക്ക് പകരം ഇവിടെ കുരുമുളക് പൊടി ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ പച്ചമുളകും കറിവേപ്പിലും ഇട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുക. ഇതിലേക്ക് നമ്മൾ കട്ടയില്ലാത്ത തൈര്, അതായത് തൈരിൻ്റെ കട്ടയൊക്കെ ഒഴിവാക്കി നമ്മൾ വെന്തതിലേക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചും കൂടി ഒഴിക്കാൻ പോകുന്നത്. തേങ്ങ, നല്ല ജീരകം, പച്ചമുളക് ഇത് അരച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി. ഇനി വേണ്ടത് ഫെനുഗ്രിക് സീഡ്, അതായത് നമ്മൾ ഉലുവ പൊടിച്ചതും അതുപോലത്തെ നെയ്യും ആഡ് ചെയ്യണം. ഒരുപാട് നമുക്ക് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വെന്തതാണ് സംഭവം. ഇനി നമ്മൾ കടുക് പൊടിച്ചും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ കാളൻ റെഡി. നമ്മുടെ സദ്യയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു ചിപ്സ് അങ്ങനെ സ്റ്റാർട്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ പുളിഞ്ചി അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ റൈറ്റിൽ നമ്മൾ നല്ല കറികൾ, അതായത് കൂട്ടാനുകളായ അവിയൽ, കൂട്ടുകറി, കാളൻ, ഓ പിന്നെ പച്ചടി, ഇനി കിച്ചടി ഉണ്ടാക്കുന്ന കിച്ചടി എല്ലാം ഇവിടുന്ന് വരും. നമ്മൾ മിഡിൽ ഇപ്പം നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഓലനാണ്. അതായതൊരു ന്യൂട്രൽ ടേസ്റ്റിലെ സാധനമാണ്. ഇതൊരു മറ്റൊരു കേരളത്തിൻ്റെ തനി വിഭവമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ ലൈറ്റ് സട്ടിൽ ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പൈസ് ലെവൽ ടേസ്റ്റ് അല്ല, നമ്മൾ കോക്കനട്ടിൻ്റെ ക്രീം അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ എന്താ പറയുക തേങ്ങാപ്പാലിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. കുമ്പളങ്ങി വൺ ബയർ ഓല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ക്യൂബായി എറിഞ്ഞ കുമ്പളങ്ങ, അതിലേക്ക് നമ്മൾ മത്തങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും മത്തങ്ങ യൂസ് ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല. അതിലേക്ക് ഇത്തിരി പച്ചമുളകും അതുപോലെ ഉപ്പും പിന്നെ രണ്ടാം പാൽ, തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പോവാണ്. വെന്തതിലേക്ക് നമ്മൾ വൺ പയർ ഓൾറെഡി വേവിച്ച് വെച്ചും കൂടി ആഡ് ചെയ്യണം. അതായത് ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചതാണ് ഈ വൺ പയർ. ഈ വൺ പയറിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ കറിവേപ്പിലും കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡി. ഇത്ര സിമ്പിളും ഇത്ര ടേസ്റ്റി ആയിരിക്കും വേറെ ഇതിലുണ്ടാവില്ല ഈ കൂട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിമ്പിൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. പൊട്ടി വരുന്ന കടുകിലേക്ക് നമ്മൾ ഇത്തിരി കറിവേപ്പില ഇടുക, പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ ബീൻസും ക്യാരറ്റും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്യാബേജോ അല്ല വേറെ ഏതെങ്കിലും പച്ചക്കറി നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതും ഇതേ മെത്തേഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അതേ അതിൻ്റെ മോയ്സ്ചറത്തിന് നമുക്കിത് വേവിക്കാൻ പോകണം. ഇത്തിരി മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അതേ ലിക്വിഡിൽ വേവാൻ വേണ്ടി ഇതിനെ മൂടി വെക്കുക. ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് മാക്സിമം രണ്ട് മിനിറ്റ് ഇത് വെന്ത് കിട്ടും. ഒരുപാടൊന്നും വേവിക്കേണ്ട, കാരണം വെള്ളം കൊഴിച്ച് ഒരുപാട് വേവിച്ചെങ്കിൽ സോക്കി ആവാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾസാണ് തോരലിഷ്ടം. ഇനി തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളകും നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്തും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ തോരൻ റെഡിയായി. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് പച്ചടിയെ കുറിച്ചാണ്. അപ്പം പച്ചടി തനി മലയാളി വിഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലായോ? പച്ചടി ഓലനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും തനി മലയാളിയെ തോന്നുന്നത്. പക്ഷേ പച്ചടിക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ പച്ചടി എന്താണ് ഡിഫറൻസ് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കടുകിടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പച്ചടീൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ്റൂട്ടിൽ ഉണ്ടാക്കാം, അതായത് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം, കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് പൈനാപ്പിൾ പച്ചടി, കാരണം ബാക്കി എല്ലാത്തിനും ഉള്ള ടേസ്റ്റിന് ഒരു ജസ്റ്റ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ഇടുമ്പോഴാണ്. എൻ്റെ ഫേവറേറ്റാണ് പൈനാപ്പിൾ പച്ചടി. ഞാൻ ഏത് കല്യാണത്തിൽ പോയാൽ പൈനാപ്പിൾ പച്ചടി പിന്നെയും പിന്നെയും വാങ്ങിച്ച് കഴിക്കും. ഞാൻ പറഞ്ഞല്ലോ, പല കല്യാണങ്ങൾക്ക് ഞാൻ പോയിട്ട് സദ്യ കഴിച്ചിട്ട് ചെക്കനെ പെണ്ണിനെ കാണാതെ മടങ്ങിയെന്ന കഥയൊക്കെ ഉണ്ട്. അതും ഞാനിപ്പോൾ ഇതിൽ പറയണില്ല. അപ്പം പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചെറുതായി അരിഞ്ഞ പൈനാപ്പിളിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ ശർക്കര പാനി, ശർക്കര ഉരുക്കിയത് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം ഇവിടെ. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ, നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം നമുക്ക് തേങ്ങയിലേക്ക് കടുക്, അതുപോലെ തന്നെ നല്ല ജീരകം, നമുക്ക് കുറച്ച് ബീറ്റ് ചെയ്ത തൈരും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. ബാക്കി വന്ന ബീറ്റൻ തൈരും കൊണ്ട് നമുക്ക് ഇതേക്ക് ഒഴിക്കണം. കുറച്ച് തൈരും കൂടി എക്സ്ട്രാ ഇതേക്ക് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലേ പൈനാപ്പിൾ പച്ചടി ആവുള്ളൂ. അപ്പോൾ കുക്കുംബറിനും അതുപോലെ തന്നെ വെള്ളരിക്ക വെച്ചൊക്കെ നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രധാനമായിട്ടും തേങ്ങ അരക്കുമ്പോൾ കടുക് ഇടുക എന്നുള്ളതാണ്. തേങ്ങ അരക്കുമ്പോൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ടേസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ പച്ചടിക്ക്. പക്ഷേ ഇവിടെ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ശർക്കര പാനിയും മുളക് പൊടി എക്സ്ട്രാ കിട്ടത്. ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല കുക്കുംബറിൽ. അപ്പോൾ നോർമൽ കടുക് പൊട്ടിച്ച് നമ്മൾ ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡി. നെക്സ്റ്റ് നമ്മൾ രസമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രസത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം രസം എന്താ. ഞാനിവിടെ ചെയ്യുന്നത് തക്കാളി രസമാണ്, അതായത് ഒരു സദേൺ പാർട്ട് ഓഫ് കേരളയിൽ പൊതുവെ കാണപ്പെടുന്ന രസമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകും ഒരുപാട് വെളുത്തുള്ളി, ഒരുപാട് കായം, ഒരുപാട് കുരുമുളക് ഇടും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫാക്ടർ എന്താ ചോദിച്ചാൽ, നമ്മൾ ഉള്ളി അതായത് വെളുത്തുള്ളി ആയാലും വല്യുള്ളി ആയാലും
അതുപോലെ ഇഞ്ചി 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 അതുപോലെ തന്നെ നമ്മൾ അതിന് ഒരുപാട് ഉപയോഗിക്കുന്നില്ല, വലിയ ഉള്ളി ഉപയോഗിക്കുന്നേ ഇല്ല. പിന്നെ ചെറിയ ഉള്ളിയെ നമ്മൾ അവിടെയും ഇവിടെ അരപ്പിന് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് രസത്തിൽ മാത്രമാണ് ഇവിടെ, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് ഫസ്റ്റത്തിൽ മാത്രം, അതായത് ഇഞ്ചിപ്പുളിയിൽ മാത്രമാണ്. അതായത് നമ്മൾ പൊതുവേ നമ്മളെ ഇപ്പോഴത്തെ കേരളത്തിലെ ഫുഡിൽ കാണപ്പെടുന്ന സ്പൈസ് ഉണ്ടാക്കുന്ന വെളുത്തുള്ളിയോ ഇഞ്ചിയോ നമ്മൾ വളരെ റയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, കംപ്ലീറ്റ്ലി കോക്കനട്ട് ബേസ്ഡ് ആണ്. അപ്പം നമ്മളെ തക്കാളി രസമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഭക്ഷണത്തിന് ശേഷം നമുക്ക് ദഹനത്തിനും ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ രസം ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് രസം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കുന്നതിലേക്ക് നമ്മൾ നല്ല ജീരകം ഉലുവയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് സോട്ടേ വരുമ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. കാരണം തക്കാളി രസമാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് അരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യും. നമ്മൾ വേറെ ഒരു സംഭവത്തിൽ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല, ഇതിൽ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ ഈ രസത്തിൽ മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉലുവ പൊടിച്ചത്, അതുപോലെ തന്നെ കായം പൊടി നമ്മൾ ആഡ് ചെയ്യും. അപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് പരിപ്പ് വേവിച്ച വെള്ളമാണ്. സാമ്പാറിനൊക്കെ നമ്മൾ പരിപ്പ് വേവിക്കൂലേ, അതിന് കുറച്ച് വെള്ളം മാറ്റി വെച്ചു. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ടേസ്റ്റ് കൂട്ടുന്ന ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇത്തിരി പുളി കലക്കിയ വെള്ളം, അതായത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇനി ഉപ്പും കുറച്ച് കായം പൊടിച്ച് ആഡ് ചെയ്താൽ നമ്മുടെ രസം റെഡി. നെക്സ്റ്റ് നമ്മൾ പായസമാണ്. അപ്പം ഇവിടെ ഒരു കോപ്പറേഷൻ ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് പലപ്പോഴും രണ്ട് കൂട്ടം പായസമാണ് ശരിക്കും പറഞ്ഞാൽ സദ്യയിൽ കൊടുക്കാറ്. ഒരു കൂട്ടം പായസമായി കഴിഞ്ഞാൽ പോലീസ് പിടിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. പാൽ പായസം അല്ലെങ്കിൽ ഒരു പ്രഥമൻ, ഇതാണ് പൊതുവെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് അടപ്രഥമൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പ്രഥമനും പായസം നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പാലൊഴിച്ചുണ്ടാക്കുന്നത് പാൽ പായസം, തേങ്ങാപ്പാലുണ്ടാക്കുന്നത് പ്രഥമൻ, തേങ്ങാപ്പാൽ അധികം ശർക്കര ഉപയോഗിക്കുന്നുണ്ട്, അത് ബ്രൗൺ കളറായിരിക്കും. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഡിഫറൻസ്. ഇതിൽ കൂടുതൽ ഡിഫറൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് പായസങ്ങളാണ്, ഒരു പാലട പായസം, ഒരു പ്രഥമൻ, അതായത് ഒരു പരിപ്പ് പ്രഥമൻ, ചെറുപയർ കൊണ്ടുള്ള ഒരു പായസമായിട്ട് കൺസിഡർ ചെയ്യണം. പക്ഷേ എനിക്കിവിടെ ഒരു ഡിസ്ക്ലൈമർ പറയാണ്ട്, ഈ പാൽ പായസം നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാൽ പായസം കിറ്റ് വെച്ചിട്ടാണ്. എനിക്കിതെല്ലാം കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം തലേന്ന് രാത്രി ഞാൻ ഇഞ്ചി മറ്റേ ഉണ്ടാക്കി, രാവിലെ ഞങ്ങൾ ഏകദേശം 7-8 മണിക്ക് ഞങ്ങൾ കുക്കിങ് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണി ആയപ്പോഴേക്കാണ് സംഭവം തീർന്നത്. എന്നിട്ടും ഞാൻ പായസം ഉണ്ടാക്കിയത് ഇൻസ്റ്റൻ്റ് ആണ്, എന്നിട്ടാണ് ഈ 2 മണി. അപ്പോൾ ഞാൻ ശരിക്കും ഒരു പായസം ഉണ്ടാക്കിയ ഒറിജിനൽ അടയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിനും ടൈം പോയാനെ. അതുകൊണ്ട് പായസത്തിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പാലട കാണാം, അത് കഴിഞ്ഞാൽ പരിപ്പ് പായസം കാണാം. ഇൻസ്റ്റൻറ്റ് പാലട ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പി ഒന്നും പറയാനില്ല. നമ്മൾ പാല് തിളപ്പിക്കുക, തിളപ്പിച്ച പാലിലേക്ക് നമ്മൾ പൊട്ടിച്ചു വെച്ച നമ്മുടെ അട അല്ലെങ്കിൽ പാലടയുടെ മിക്സ് നമ്മൾ ആഡ് ചെയ്യാം. അത് ഏത് കമ്പനിയുടേതാവാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ പാലട ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നും ഇത് പോരാ കുറുകിയിട്ടില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഡ്രൈ ആയി നന്നായിട്ട് കുറുകി ടൈറ്റായി വരും. പിന്നീട് നമ്മൾ പാൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ആവറേജ് ഒരു മീഡിയം കുറുകിൽ ഞാൻ ഇതുപോലെ ചെയ്ത പോലെ ആവുമ്പം നമുക്ക് ഓഫ് ചെയ്ത് കുറച്ച് നെയ്യും ആഡ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര കട്ടിയിൽ കിട്ടും. പരിപ്പ് പ്രഥമൻ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ പരിപ്പാണ്. അത് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുക്കറിലാണ് ഇവിടെ വേവിക്കുന്നത്. വെന്ത് ഒരു ആവറേജ് നല്ല മുഷിയായിട്ടുള്ള ചെറുപയറിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഫസ്റ്റ് ശർക്കര പാനിയാണ്. ശർക്കര ഉരുക്കി അതിൽ കല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അരിച്ചതിന് ശേഷം അത് ആഡ് ചെയ്തു. ഇനി നമ്മൾ തേങ്ങയുടെ 2-ാം പാലാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ തേങ്ങയുടെ 2-ാം പാലേ നല്ല കട്ടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ 1-ാം പാൽ ആഡ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾ 2-ാം പാൽ ആഡ് ചെയ്ത് പിന്നീട് 1-ാം പാൽ ആഡ് ചെയ്യണം. ഇനി ഈ ഇടുന്ന സംഭവമാണ് ചുക്ക്. ചുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ജിഞ്ചർ, ഉണക്ക ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചു കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി. ഇനി നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തിട്ടുണ്ടെങ്കിൽ അതും മുന്തിരിയും കൂടി നമ്മൾ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വാഴ്ത്തി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് പ്രഥമ അല്ലെങ്കിൽ പായസം റെഡി. അപ്പം നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും റെഡിയായി. ഇനി ഭക്ഷണം വിളമ്പലും ഭക്ഷണം കഴിക്കലുമാണ്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പല നാട്ടിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ പല ആളുകളും നോൺ വെജ് ആഡ് ചെയ്യാറുണ്ട് സദ്യയിൽ. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷേ ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് നമുക്ക് അത് ഒഴിവാക്കിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ,
ട്രഡീഷൻ ആണോ അല്ലേന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കെന്തോ അതിനോടൊരു താല്പര്യ കമ്മി ഉണ്ട്. ഞാൻ നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്നവനാണ്, പക്ഷേ സദ്യ അതുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനിടയിൽ നോൺ വെജ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് നോൺ വെജിലേക്ക് ഫോക്കസ് ആവും. ബാക്കി ഇത്രയും കറികളുണ്ടെങ്കിൽ പോലും ആ കറികളുടെ യഥാർത്ഥ രുചി എന്താണെന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിലത്തിരുന്ന് കഴിക്കാൻ ശ്രമിക്കുക, അതുപോലെ വാഴയിലയിൽ കഴിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ വിദേശത്താണ്, വിദേശത്താണെങ്കിൽ നിലത്തിരിക്കാം, പക്ഷേ വാഴയില കിട്ടണമെന്നില്ല. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാഴയില കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്ലേറ്റ് കഴിച്ചോ, അതിന് തെറ്റൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ ലെവലിൽ പറഞ്ഞാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ പറയാനുള്ള കാര്യം വെച്ചാൽ, നമ്മൾ ഭക്ഷണം വിളമ്പുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലരും പറയാറുണ്ട്. നമ്മളത് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും കഴിയുന്നത്ര നല്ലത് അതുപോലെ ചെയ്യുക. കാരണം വെച്ചാൽ ഇതിൻ്റെ പാക്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പോലത്തെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫുഡിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സയൻസും ആയുർവേദിക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാരണവർമാർ പറഞ്ഞത് ചിലപ്പോൾ അത് കുറച്ച് കാര്യത്തിനാണെങ്കിലോ നമുക്കറിയില്ലല്ലോ, അതങ്ങ് അംഗീകരിച്ച് ചെയ്തു വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ആസ്വദിക്കാൻ ഭക്ഷണം, അതിന് യാതൊരു കുറ്റവുമില്ല. അപ്പം നിങ്ങൾ നമ്മുടെ ഭക്ഷണം കാണുക, നമ്മൾ ഓരോ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ എനിക്കറിയാവുന്നതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവും, തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ താഴ്ത്തിടാം. മാന്യമായ ഭാഷയെ പറയാൻ ശ്രമിക്കണം, കാരണം മറ്റുള്ളവരും പ്രായം കുറഞ്ഞ ചെറിയ ആളുകളും ഒക്കെ ചിലപ്പോൾ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹേർട്ടാവരുത്, അവരെ മൊറാലിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ മാന്യമായിട്ട് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും മനസ്സിലാവും ചെയ്യും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ചെറിയൊരു ഫുഡിയാണ്, ഞാനൊരു ബിഗിനറാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, എന്നെ പോലെ പല ആൾക്കാരാണ് ഇവിടെ കാണുന്നത്, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം. ഇനി നമ്മൾ കഴിക്കണ പരിപാടിയാണ്, ഇത് നമ്മൾ നിലത്ത് പടിഞ്ഞിരിക്കലാണ് ഒരു ട്രഡീഷണൽ വേ. അതായത് രണ്ട് കാലം ക്രിസ്കോസ് വെച്ചിട്ട് പിന്നെ ഇല മുൻപിലേക്ക് ഇടുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇലയുടെ നാവ്, അതായത് നാക്കിലാണ് നമ്മൾ ഇടുന്നത്, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ശർക്കര, പേരി, പഴം, അതുപോലെ ഉപ്പ്, അതുപോലെ പിന്നെ പുളിഞ്ചി, അച്ചാർ, പപ്പടം, ഇതെല്ലാം നമ്മൾ വിളമ്പാണ്. നമുക്ക് ഭക്ഷണം കഴിച്ച് തുടങ്ങാം, ഭക്ഷണം വരുന്നതിന് മുമ്പേ നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇതൊക്കെ നമ്മുടെ അപ്പറ്റൈസറാണ്, അതായത് നമ്മുടെ വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു രുചി, നാവിൻ്റെ എല്ലാം പ്രിപ്പയർ ആയി സ്റ്റാർട്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. ഇനി ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസാണ് ഞാനിവിടെ പിന്നെ വിളമ്പണത്, പക്ഷേ ക്ലോക്ക് വൈസാണ് വിളമ്പണ്ടെന്നാണ് പലരും പറയുന്നത്. ഞാനിവിടെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ വിളമ്പിക്കുന്ന അവിയൽ, അതിനുശേഷം തോരന്, കുറച്ച് ഉള്ളിലായിട്ട് കാളന്, കൂട്ടുകറി, പിന്നെ പച്ചടി, ഓലൻ. അതായത് നമ്മൾ ഫ്ലേവർ ഇങ്ങനെ കുറച്ച് കുറച്ച് വിടുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് ന്യൂട്രലിലേക്ക് എത്തി അവിടുന്ന് വീണ്ടും നമ്മൾ സ്പൈസ് ലെവലിലേക്ക് പോയി. അവിയലും ഈ കൂട്ടാനൊക്കെ നമുക്ക് വീണ്ടും കഴിച്ചു തുടങ്ങാം. എല്ലാം ഇലയുടെ മറുപകുതിയിലാണ്, ഈ പകുതിയിൽ ചോറ് വരും. പക്ഷേ അച്ചാറും പുളിഞ്ചിയും നമുക്ക് അവസാനം വരെ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കാരണം പായസത്തിൻ്റെ കൂടെ ഇത് കഴിക്കേണ്ട കാര്യങ്ങളുണ്ട്. പഴം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. തൃശ്ശൂർ സ്റ്റൈലും ഞാൻ പറഞ്ഞല്ലോ, പഴവും നെയ്യും ചിലക്കാർ ആൾക്കാർ മിക്സ് ചെയ്തായതിനെ കഴിച്ച് തുടങ്ങാറുണ്ട്. നമുക്കിനി ചോറാണ് വരുന്നത്. ഞാൻ പറഞ്ഞു പരിപ്പ് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം ഇതിന് ഒരുപാട് എഫേർട്ട് ഇടാതെ ഞാൻ സാമ്പാറിലേക്ക് ഡയറക്റ്റ് പോവാണ്. അപ്പോൾ പരിപ്പും നെയ്യുമാണ് പലരും ആദ്യം ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല സാമ്പാർ കൂട്ടി ആയതിന് ചോറ് കഴിക്കുമ്പോൾ ഒരു ഫീലുണ്ട്. പിന്നെ നമ്മളൊന്നും ലിമിറ്റഡ് അല്ല, നമുക്ക് എന്തും ചെയ്യാം, മിക്സ് ആൻഡ് മാച്ച് ആണ്. ഏത് കറിയും ഏത് കൂട്ടാനും നമുക്ക് മിക്സ് ചെയ്യാം, പപ്പടം പൊടിച്ച് ചേർക്കാം, കൂട്ടാൻ ഒറ്റയ്ക്ക് തിന്നാം, ചോറിൽ കുഴച്ച് തിന്നാം, ആരും ഒന്നും പറയില്ല. പിന്നെ പറഞ്ഞല്ലോ നമ്മൾ ഇനി അടുത്ത സംഭവം വരാൻ പോകുന്നത് വീണ്ടും ചോറിടും. നമ്മൾ ഈ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചോറിടാം, അതിലേക്ക് നമ്മൾ രസം ആഡ് ചെയ്യാം, രസം ആഡ് ചെയ്ത് നമുക്ക് കുഴച്ച് തിന്നാം, അതുപോലെ തന്നെ മോരും ആഡ് ചെയ്ത് കുഴച്ച് തിന്നാം. അപ്പോൾ റീജിയൻ അനുസരിച്ച് ചിലപ്പോൾ ഇതിനിടയ്ക്ക് പായസം വരും, പായസമാണ് ചിലർ കഴിക്കാറ്. പക്ഷേ ഞാൻ കഴിച്ചതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് പൊതുവെ പരിചയമുള്ളത് ചോറും രസവും അത് കഴിഞ്ഞാൽ മോരും നമ്മൾ ഇതുപോലെ കുമ്പിളിലൊഴിച്ച് കുടിക്കുക, കൈന്ന് ഊറ്റുന്നത് ചോറിലേക്ക് കുഴച്ച് അത് തിന്നുക, ഇതാണ് പൊതുവേ ഒരു സ്റ്റൈല്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ മോരും കഴിച്ചതിന് ശേഷം എല്ലാം ക്ലീനായി പ്ലേറ്റ് ശേഷം മാത്രമാണ് നമ്മളിവിടെ പായസം കഴിക്കുന്നത്. പപ്പടം, രണ്ട് പപ്പടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ പപ്പടം കൂട്ടിയാണ് ചോറുണ്ടത്, പക്ഷേ ഞാൻ ഒരു പപ്പടം സേവ് ചെയ്തു. ഇത് ചില കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അച്ചാറും
കുറച്ച് പുളിഞ്ചും കുറച്ച് ബാക്കി വെച്ചിരുന്നു. ഇതും കാരണമുണ്ട്. ഇതിന് കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വരുന്ന പാൽപ്പായസമാണ് ഇവിടെ, പിന്നെയാണ് നമ്മൾ പരിപ്പ് പ്രഥമൻ സെർവ് ചെയ്യുന്നത്. പാൽപ്പായസത്തിൽ ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാമെന്ന് ചൊല്ലുണ്ട്. അതായത് പപ്പടം മധുരത്തിന് ഒന്ന് സെറ്റിൽ ചെയ്യും. അല്ലെങ്കിൽ ഈ പായസം ഒരുപാട് ലിക്വിഡ് ആവാൻ സാധനം. ഇവിടെ എൻ്റെ കേസിൽ കുറച്ച് കട്ടിയുണ്ട്, ചില ആൾക്കാരുടെ കേസിൽ ഭയങ്കര ലിക്വിഡിഫൈ ആയിക്കാരം. അപ്പോൾ ലിക്വിഡായ പായസത്തിലേക്ക് നമ്മൾ പപ്പടം ആഡ് ചെയ്താൽ നമുക്ക് പിടിക്കാൻ കിട്ടും. ഇതാണ് വേറെ ടെക്നിക്ക്. അങ്ങനെ നമ്മുടെ പായസം കഴിച്ചു. കിട്ടിലും പായസം കിട്ടോ, സംഭവം ഇൻസ്റ്റൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പായസം വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പായസം നമ്മൾ നന്നായി കഴിച്ചതിന് ശേഷം അടുത്ത പായസം വരുമ്പോൾ അതും മധുരമല്ലേ, ഈ രണ്ട് മധുരങ്ങൾ നമ്മൾ ഭയങ്കര ഡിഫറൻസ് നമുക്കറിയില്ല. ഇതിനല്ല ടെക്നിക്കാണ് നമ്മൾ അച്ചാർ കഴിക്കുന്നത്. അതായത് നന്നായി തക്കി തുടച്ച പ്ലേറ്റിൽ നിന്ന് നമ്മൾ നേരെ അച്ചാറിലേക്ക് പോയി ഒരു പീസ് അച്ചാറിൽ നാലിടുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ ഒക്കെ ഒന്ന് റീസെറ്റ് ആവും. നമ്മൾ നെക്സ്റ്റ് പായസം വരും. നെക്സ്റ്റ് പായസം ഇതേ ടെക്നിക്ക് കഴിക്കാവുന്നതാണ്. ചിലരൊക്കെ പായസത്തിൽ പഴം ഉടച്ച് ഒഴിച്ച് തിന്നാറുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കിട്ടിലം ഒരു ഊ. ഒരു കാര്യം കൂടി പറയാണ്ട് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തേക്കാം, പിന്നെ കമൻസ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര്, ഒരുപാട് ബാച്ചലേഴ്സും ഒരുപാട് ന്യൂ മാരീഡ് ആയുള്ള കപ്പിൾസൊക്കെ ഇത് സദ്യ ഉണ്ടാക്കാൻ അറിയാതെ പെട്ട് കിടക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പം ബൈ ഫ്രം ആഹാരം. ഒന്നുമില്ല, സദ്യ.